ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചിക്കൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ചിക്കൻ 1.5 കിലോ ചിക്കനാണ്. ആദ്യം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലവണ്ണം അത് പുരട്ടുന്നതിലാണ്. ഉപ്പിടുക, ഉപ്പിടണ്ട്. എനിക്ക് അളവ് പറഞ്ഞു തരാൻ അറിഞ്ഞത്, ഞാനൊരു കറക്റ്റിനിടും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണോളം വേണം മല്ലിപ്പൊടി. നമ്മൾ പിന്നീട് ചേർക്കുന്നുണ്ട്, ഇപ്പോൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എരിവ് ആർക്കും വേണ്ട. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ല ബലത്തിൽ തേച്ച് പിടിപ്പിച്ച് 1.5 മണിക്കൂർ വയ്ക്കുക. എത്ര തേച്ച് പിടിപ്പിക്കുന്നതോ അത്രയ്ക്ക് നല്ലതാണ്. 1.5 മണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കുക. ശരി, വിനാഗിരിയുടെ ഒഴിച്ചാൽ കൊള്ളാം, പെട്ടെന്ന് പിടിക്കും. 1-2 ടേബിൾ സ്പൂൺ മതി വിനാഗിരി. മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. അപ്പം 3 സവാള നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് എൻ്റെ സ്റ്റൈല്, ഞങ്ങൾ വയ്ക്കുന്ന കറിയാണ്. ഇതിന് പേരൊന്നുമില്ല, ചിക്കൻ പെരട്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. 3 സവാള അരിഞ്ഞെടുക്കാം. കുറച്ച് കുഞ്ഞുള്ളി ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും. കുഞ്ഞുള്ളി 50 എണ്ണം വരും. ചെറിയ ഉള്ളിയാണ്, അപ്പം അത് 50 കൂടുതൽ വരുമെങ്കിലേ ഉള്ളൂ. ഇഞ്ചി, ഇത് പച്ചമുളക്, ഇതെല്ലാം ഉണ്ട്. അപ്പം ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു. 3 ടേബിൾ സ്പൂൺ എണ്ണകളുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞു, ഇനി കടുകിടാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് വഴറ്റണം. വഴറ്റിയതിന് ശേഷം ഈ 3 തക്കാളി ഇരുന്നില്ലേ, അത് തക്കാളി മിക്സിയിലടിച്ച് അതിൽ ഒഴിക്കണം. ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട്, ആ കൊച്ച് വെളുത്തുള്ളിയും ഇഞ്ചി കഷ്ണവും കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റണം. നല്ല ഒരു ചെറിയ ബ്രൗൺ നിറം ആകുന്നത് വരെ വഴറ്റണം. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പം നമുക്ക് പുരട്ടി വച്ചിരിക്കുന്ന ഇറച്ചി അതിലോട്ട് തട്ടാം. അപ്പം അത് ഇത് മുളക്, മല്ലിപ്പൊടി, മസാലപ്പൊടി. മസാലപ്പൊടി കുറച്ച്, ഒരു ടീസ്പൂണേ ഇട്ടുള്ളൂ. ഞാൻ അതിലിട്ട് പുരട്ടിയിട്ടുണ്ട്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്.
ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും. ബാക്കിയെല്ലാം അതിലിട്ട് പെരട്ടി വെച്ചത് കൊണ്ട് ഇതിൽ ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. അത് നല്ല പിടിച്ചു കഴിഞ്ഞു. ഇനി അതിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം, പെരട്ടിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ച് മൂടി വയ്ക്കണം. മൂടി വയ്ക്കുമ്പോൾ അതങ്ങ് പെട്ടെന്ന് വേകും. ചൂടുവെള്ളവും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് വേകും. പെട്ടെന്ന് വെന്ത് പിന്നെ അത് ശകല നേരം തുറന്നിട്ട് കുറുക്കിയെടുക്കണം. വെള്ളം കുറവും, അത് പെട്ടെന്ന് കുറവും. ഇറച്ചിന്ന് കുറച്ച് വെള്ളം ഊറുമല്ലോ. ഇനി ഇത് മൂടി വെച്ചങ്ങ് വേവിക്കും. വേവിച്ച് തീർന്നിട്ട് എന്നിട്ട് അത് വഴറ്റി ഒരു ബ്രൗൺ കളറാകുമ്പം എടുക്കും. റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം, പോരായ്മകൾ പറയണം. എന്നാലേ എനിക്ക് അടുത്തതിലോട്ട് നല്ല രീതിയിൽ ആകാൻ പറ്റുള്ളൂ. എനിക്ക് ആദ്യം കുറച്ച് കറിവേപ്പില കിട്ടിയില്ല, അത് കാരണം ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാനതിലങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.